എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ജനലിനടുത്തൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഈ വള്ളിച്ചെടികളൊക്കെ ആകുമ്പോൾ അവയെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലിപ്പുകളാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇഷ്ടം പോലെ എല്ലാ സൈറ്റിലും ഉണ്ട് കേട്ടോ. ഞാൻ ലിങ്ക് ഇടാം, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനുള്ള ഒരു ടേപ്പും അവർ തരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലിപ്പ് നമുക്കൊന്ന് നോക്കാം. കുറേ 30 എണ്ണമാണ് ഒരു പാക്കറ്റിലുള്ളത്, കണ്ടില്ലേ എങ്ങനെയാണ് ഈ ഒരു ക്ലിപ്പ്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ഈ ഒരു ടേപ്പ് ഒട്ടിക്കാം, എന്നിട്ട് പ്ലാന്റ് അതിലൂടെ നമുക്ക് കടത്തിവിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ജനലിനടുത്ത് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഈ പ്ലാന്റ്സൊക്കെ ഒന്ന് വളമൊക്കെ ചേർക്കുന്നത് കാണിച്ചിരുന്നു. പക്ഷേ ആ ഒരു പ്ലാന്റ് ഉണങ്ങിപ്പോയിട്ടോ, അപ്പം ഞാൻ വേറെ പ്ലാന്റ് വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു എക്കോ സിസ്റ്റത്തിന് മാറ്റം വന്നപ്പോൾ അത് പോയിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ ഇങ്ങനെയാണത് ഫിക്സ് ചെയ്യാം. ഇങ്ങനെ ഓരോ ടേപ്പായിട്ട് ഊരിയെടുത്തിട്ട് ഈ ഒരു ക്ലിപ്പിൻ്റെ ബോട്ടം സൈഡിൽ നമുക്കിങ്ങനെ ഒട്ടിക്കാം. 2-സൈഡ് ടേപ്പാണ്, അത് വെച്ചിട്ട് നമുക്ക് ജനലിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെടി അതിനുള്ളിൽ കൂടെ വള്ളികൾ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ വള്ളി വളരെ ഭംഗിയായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മനോധർമ്മം പോലെയൊക്കെ നമുക്കതിനെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ആവശ്യത്തിന് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട പർപ്പസിനൊക്കെ ഇതിനെ ഈ ക്ലിപ്പിൽ നിന്ന് ഊരിയിട്ട് മാറ്റിയിട്ട് ചെടി കൊണ്ടുപോയിട്ട് നമുക്ക് കഴുകുകയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് നമ്മുടെ സൗകര്യം പോലെ അതിനെ മാറ്റുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു സൗകര്യം. പിന്നെ ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയൽ റൂട്ട്സ് ഉണ്ട്. അതായത് ഓരോ ജോയിൻറ്റിൽ നിന്നും ഇങ്ങനെ റൂട്ട്സ് പുറപ്പെടും. ആ റൂട്ട്സ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ അത് ചുവരിലൊക്കെ പറ്റി പിടിച്ച് ചുവരൊക്കെ നന്നായിട്ട് വൃത്തിയിടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല, പക്ഷേ അതും കൂടെ ചെയ്യേണ്ടതാണ്. ആ ഏരിയൽ റൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ശരിക്കും നേരെ പോയിട്ട് നന്നായിട്ട് വളർന്നു വന്നോളൂ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു വെക്കും കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. അപ്പോൾ കണ്ടു വെക്കൂ.